Wajana prahoshana veerigalilegum, purudaya charismatic melegalilegum, kadakanadu kaanvanayittu saadhikkum. Ennale ee jeevanella beliyil sambandhikkumbol oru poornamaya aalmiya anubhavam aanandam നാം എങ്ങനെ പ്രാപിപ്പാൻ സാധിക്കുമെന്നുള്ളത് വിശുദ്ധ കുർബാനയിലെ മിസ്റ്റിസിസത്തെ കുറിച്ച് അല്ലെ അതിലുള്ളതായ ഗൂഢാത്മകമായ ആത്മീയ ആനന്ദങ്ങളെ കുറിച്ച് നമ്മൾ അല്പസമയം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു ദിവ്യ ബലി അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കാർമ്മികനും അതിൽ ഭാഗവാക്കാകുന്ന ശുശ്രൂഷകരും അതിൽ സംബന്ധിക്കുന്ന ജനങ്ങളും ഏക ആത്മാവും ഏക മനസ്സും ഏക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ളവരുമായി തീരണം. അങ്ങനെ അത് വളരണമെങ്കിൽ അതിനെ സംബന്ധിച്ച് ശരിയായ ഒരു ആത്മീയ ഗ്രാഹ്യം നമുക്കുണ്ടായേ മതിയാവുള്ളൂ പ്രിയമുള്ളവർ. അതുകൊണ്ട് അടിസ്ഥാനപരമായും അത്യാവശ്യം ആവശ്യമുള്ളതുമായ ചില കാര്യങ്ങൾ ഇന്ന് പ്രാരംഭമായി സംസാരിച്ച് വരുന്ന ഞായറാഴ്ച എൻ്റെ തവണയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം അത് പൂർത്തിയാക്കണമെന്ന് വിചാരിക്കുന്നു. പണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ വിശുദ്ധ കുർബാന ആദ്യമായിട്ട് മനസ്സിലാക്കണം, അത് ജീവനുള്ള ബലിയാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ ജീവനുള്ള ബലി എന്ന് പറയുന്നത്? ബലി എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആത്മീയ അനുഭവങ്ങളിലൂടെ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ളതായി ധ്യാനവും ഇതിനകത്ത് രഹസ്യാത്മകതയെല്ലാം ഈ ടോക്കിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബലി എന്നുള്ളതായ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്താണ് പ്രിയമുള്ളവരെ ഇത് ബലി എന്ന് പറയാനുള്ള കാര്യമാണ്? തമ്പുരാൻ ഗോകുലത്തായി നമുക്ക് വേണ്ടി പരമയാഗമായി തീരുന്നതിൻ്റെ തലേ രാത്രിയിൽ സെഹിയോൻ മാളിയിൽ അനുഷ്ഠിച്ചതായ ആ വിശുദ്ധ ബലി അഥവാ വിശുദ്ധ കുർബാന, ആ കുർബാനയുടെ മറ്റൊരു സ്മരണയല്ല പ്രിയമുള്ളവരെ ഇന്ന് സഭയിൽ അനുഷ്ഠിക്കുന്നതായ കുർബാന. അതൊരു കേവല ഓർമ്മയല്ല, അത് അതേ ബലി തന്നെയാണ്. അതെങ്ങനെയാണ് അതേ ബലി തന്നെ അനുഷ്ഠിക്കുക? അതേ ബലിയുടെ വേറൊരു ആവർത്തനമല്ല, മറ്റൊരു ബലിയല്ല, ആവർത്തനമല്ല. അന്ന് ആ സഹീവന്മാളിയിൽ തമ്പുരാൻ അനുഷ്ഠിച്ചതായ അതേ കുർബാനയുടെ തുടർച്ചയാണ് എല്ലാ പള്ളികളിലും അനുഷ്ഠിക്കപ്പെടുന്നതായ ബലി. കാരണം ലോകത്തിന്റെ അവസാനത്തോളം ഇത് നശിച്ചു കൊള്ളുവാനായിട്ട് തമ്പുരാൻ പഠിപ്പിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യം കാണുന്നതായ ബലി ആരുടെ ബലിയാണ്? ഹാബേലിന്റെയും കായിന്റെയും ഹാബേലിന്റെയും ബലി. അതിൽ ഒരു കുഞ്ഞാട്ടിൻ കൊറ്റനെ കൊണ്ടുവന്ന് ബലിയായി തമ്പുരാന് ദൈവത്തിന് പ്രസാദയാഗമായി അർപ്പിച്ച ദൈവം പ്രസാദിച്ചതായ ഹാബേലിന്റെ നീതിമാനായ ഹാബേലിന്റെ ബലിയാണ് ഒന്നാമത് കാണുന്നതായ ബലി. അപ്പോൾ ആ ബലിയില് ഒരു ആടിനെ അറുത്ത് അടിന്റെ രക്തമെടുത്ത് ആ ഹാബേലിന് ബോധ്യമുള്ള നിലയിൽ അത് പാപപരിഹാരത്തിന് വേണ്ടി ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടാവണം. അന്ന് മുതൽ പിന്നീട് ഇങ്ങോട്ട് നോഹയുടെ ബലി, അബ്രഹാമിന്റെ ബലി, നിയമങ്ങളൊക്കെ മോശയ്ക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്രമപ്രകാരമുള്ള സമാധാന യാഗം, പാപരിഹാരയാഗം, പാനീയയാഗം, ധാരാളം യഹൂദന്റെ ഇസ്രായേലിന്റെ ബലികളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അക്കാലത്തും അതനുഷ്ഠിക്കപ്പെട്ടിരുന്ന കാലഘട്ടങ്ങളിലും ഒക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ടാവണം. അന്ന് പണ്ഡിതന്മാരുണ്ട്, ബുദ്ധിമാന്മാരുണ്ട്, യുക്തിവാദികളുണ്ട്. അവർ ചോദിച്ചിട്ടുണ്ടാകണം, എന്തിനാണ് ഈ മനുഷ്യൻ വരാൻ മിണ്ടാൻ സാധ്യമല്ലാത്ത ഈ മിണ്ടാപ്രാണികളെ വെട്ടിഞ്ഞുറുക്കി അതിൻ്റെ രക്തം വെറുതെ ഒഴിച്ചാൽ അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രസാദമുണ്ടാകുമോ? ഇതൊരു വെറുതെ പ്രാണികളെ കൊല്ലുന്ന ഇന്നെങ്കാലുമായിരുന്നെങ്കിൽ മൃഗസ്നേഹികൾ ഇട്ടേക്കുമായിരുന്നില്ല പ്രിയമുള്ളവർ, എന്തിനെന്ന് ചിന്തിച്ചു കാണണം. പക്ഷേ ആ ബലി തമ്പുരാന്റെ യഥാർത്ഥ ഗോകുൽത്തായിലെ ബലിയുടെ നിഴലായിരുന്നു, അല്ലെങ്കിൽ എന്തോ അല്പം കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ട് മനുഷ്യൻ അനുഷ്ഠിച്ച ഒരു പ്രാകൃതമായ അനുഷ്ഠാനമായിരുന്നു പഴയ നിയമത്തിലെ ബലിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ യഥാർത്ഥ ബലിയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു യഥാർത്ഥമായ ബലിയിലുള്ള കാര്യം എന്താണ്? ഇത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഏതാണ്ട്
തൊണ്ണൂറ്റി 99.8% ആൾക്കാരെയും ഒരു ബലിക്കല്ലിലേക്ക് ബലിവീരയിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതായ ഈ ബലി വിശുദ്ധ കുർബാന എന്നുള്ള ബലിയല്ല, നിങ്ങളൊക്കെ ഏറ്റിരിക്കുന്നതായ ബലി എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെയും ദാമ്പത്യ ജീവിതം അഥവാ കുടുംബജീവിതമാകുന്ന ബലിയാണ്. അതൊരു ബലിവേദിയാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. എന്താണ്? ഒരു സ്ത്രീയും പുരുഷനും പള്ളിയിൽ വന്ന് കല്യാണം കഴിച്ച് വിശുദ്ധ കൂരാശയാകുന്ന വിവാഹത്തിലൂടെ യോജിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അന്ത്യം വരെയും പിരിയാതെ പരസ്പരം ഒരു യാഗമായി സമർപ്പിക്കുന്നതായ ജീവിതം, കുടുംബജീവിതത്തിൽ ധാരാളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭർത്താവ് വളരെയധികം രോഗിയും വളരെ കഷ്ടപ്പെട്ടവനും അവശനും നിർധനനുമായി തീർന്നാലും അവിടെ നിന്നും ഒരു ശകലം പോലും മാറാതെ കൂടെ നിന്ന് ശുശ്രൂഷിക്കുകയും കഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവസാനം ശവക്കല്ലറയോളം ആ ഭർത്താവിനെ അനുധാവനം ചെയ്യുന്നതായ ഭാര്യയെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നത്. തിരിച്ച് ഭാര്യയെ അനുധാവനം ചെയ്യുന്ന പുരുഷനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതം എന്തായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ദാമ്പത്യ ജീവിതം പരസ്പരം അനുഷ്ഠിക്കുന്നതായ ഒരു ബലി അനുഷ്ഠാനമായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ബലിയിൽ നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? ബലിയിൽ നമ്മൾ കാണുന്നത് അയ്യോ എരിവുള്ളതായ ഒരു സ്വാർത്ഥതയുമില്ലാത്തതായ പൂർണ്ണ സ്നേഹമാണ് ഒരു ബലിയിൽ കാണുന്നത്. രണ്ടാമൊരു ബലിയിൽ എന്താണ് കാണുന്നത്? ഒരു ബലിയിൽ കാണുന്നത് മുഴുവൻ സഹനമാണ്. പ്രിയമുള്ളവരെ, ബലിയിൽ കാണുന്നത് സഹനമാണ് ഒരു ബലിയിൽ നമ്മൾ കാണുന്നത്. പിന്നെ എന്താണ് ബലിയിൽ കാണുന്നത്? ഒരു ബലിയിൽ നമ്മൾ കാണുന്നത് പൂർണ്ണ വിശ്വാസമാണ് കാണുന്നത്. വിശ്വാസമില്ല എങ്കിൽ, വിശ്വാസമില്ലാതെ ഒരിക്കലും ഒരു ബലിക്കല്ലിൽ ഒരിക്കലും പരസ്പരം യാഗമായിട്ട് തീരുകയല്ല പ്രിയമുള്ളവരെ. പിന്നെ എന്താ ബലിയിൽ കാണുക? പിന്നെ നമ്മൾ ബലിയിൽ കാണുന്നത് എന്താണ്? പൂർണമായ ശൂന്യവൽക്കരണമാണ്. അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവരയിൽ ഊറ്റി ശൂന്യവൽക്കരിച്ചു എന്ന് നമ്മൾ സുവിശേഷങ്ങളിലൂടെയൊക്കെ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഒരു ബലിയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ശൂന്യവൽക്കരണമാണ്. ഒരിക്കലും ഒരു ബലിയിൽ ഒരിക്കലും തളർക്കുകയല്ല, ശൂന്യമായി തീരുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു പൂർണ്ണ സ്നേഹത്തില്, ഒരു പൂർണ്ണ സഹനത്തില്, ഒരു പൂർണ്ണ ത്യാഗത്തില്, ഒരു പൂർണ്ണ വിശ്വാസത്തില് അവസാനം ഒരു ശൂന്യവൽക്കരണത്തിലൂടെ ഒരു ബലി പൂർത്തിയായി കീറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു പ്രിയമുള്ളവരെ? എന്ത് സംഭവിക്കുന്നു? ആ ചാരത്തിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? ഉയിർപ്പ് ഉണ്ടാകുന്നത്. ആ ചാരത്തിൽ നിന്നാണ് ശക്തി പ്രാപിക്കുന്നത്. ആ ചാരത്തിൽ നിന്നാണ് ധൈര്യം ഉണ്ടാകുന്നത്. ആ ചാരത്തിൽ നിന്നാണ് പൂർണ്ണത ഉണ്ടാകുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, വിശുദ്ധ കുർബാന എന്താണ്? വിശുദ്ധ കുർബാന ഒരു ബലിയാണ്. തമ്പുരാൻ നമ്മുടെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ മർമ്മങ്ങളിൽ സ്ഥാപിതമാക്കിയതായ ഈ ബലി ഇതിൽ സംബന്ധിച്ചുകൊണ്ട് ഇതേ സ്നേഹത്തിലും ഇതേ മർമ്മത്തിലും ഇതേ വിശ്വാസത്തിലും അതുപോലെ തന്നെ ഇതേ ശൂന്യവൽക്കരണത്തിലുമായി ഈ ബലിയോട് നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കാനായിട്ടാണ് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഒരു ബലിയിൽ സംബന്ധിക്കാനായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങണം? പ്രിയമുള്ളവരെ, ഒരു ബലിയിൽ സംബന്ധിപ്പാനായിട്ട് നമ്മൾ ഒരുങ്ങണമെങ്കിൽ ഞാൻ നിശ്ചയമായും നിങ്ങളോട് ആവശ്യപ്പെടുന്നു, തലേ ദിവസം ഉച്ച മുതലെങ്കിലും ഒരുങ്ങണം. അല്ല, സാധിക്കുന്നില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും നിങ്ങൾ ഒരുങ്ങണം. അല്ല, വൈകുന്നേരവും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വെളുപ്പിനെ എങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ നേരത്തെങ്കിലും നിങ്ങൾക്കുള്ളതായ ബലിവസ്തുവിനെ നിങ്ങൾ ഒരുക്കണം. ഒരു ബലിയിൽ സംബന്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബലിവസ്തു നിങ്ങൾ ഒരുക്കണം. അത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്താ പൊട്ടത്തരമായി നിന്നോട് വിളിച്ചു പറയുന്നത്? ബലിവസ്തു ഒരുക്കാൻ പറഞ്ഞാൽ കുറെ അപ്പവും ചുട്ടുകൊണ്ട് കുറെ വീഞ്ഞുമായിട്ടുണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് വരണമെന്നാണോ അച്ഛൻ പറയുന്നത്? അത് ആരെങ്കിലും സ്വീകരിക്കുവോ? പ്രിയമുള്ളവരെ, നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള ബലിവസ്തുവായിട്ട് വരാനായിട്ടല്ല പറയുന്നത്. ദൈവം ഏറെ പ്രസാദിക്കുന്ന ബലിവസ്തു എന്താണെന്നറിയാവോ പ്രിയമുള്ളവര്? ദൈവം പ്രസാദിക്കുന്നത് ഏറ്റവും ലളിതരായ, കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, ഏറ്റവും പാവങ്ങളായിരിക്കുന്ന, ഏറ്റവും ദൈവാത്മാവ് ഇല്ലാതിരിക്കുന്ന, ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന, തള്ളപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഓരോരുത്തരെയും ചുമന്നുകൊണ്ട്
ബലി വസ്തുവാക്കിക്കൊണ്ട് കാഴ്ച വസ്തുവാക്കിക്കൊണ്ട് നിങ്ങൾ ദേവാലയത്തിലേക്ക് വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾ ബലി അനുഷ്ഠിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബലി വസ്തുവായിട്ട് കൊള്ളേണ്ടത് എന്താ? ലളിതമായ ഓരോ ആത്മാക്കളെയും ചുമന്നുകൊണ്ട് വേണം വരാൻ. അതെങ്ങനെ ചുമന്നുകൊണ്ട് വരാം? നമ്മുടെ ചുറ്റുപാടുകളിൽ എത്ര നേരെ ആൾക്കാരുടെ നേരെ നിങ്ങൾ ആക്രോശിക്കുന്നുണ്ട്, എന്തെല്ലാം നിങ്ങൾ നന്നാക്കാൻ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, ഭാര്യയുടെ നേരെ, ഭർത്താവിൻ്റെ നേരെ, മക്കളുടെ നേരെ, അയൽക്കങ്കാടെ നേരെ, കള്ളുകുടിയൻ്റെ നേരെ, ബോഷൻ്റെ നേരെ, അതിക്രമിയുടെ നേരെ. എങ്കിൽ പ്രിയമുള്ളവർ, അങ്ങനെയുള്ള ഒരു 10 പേരെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് ഒരു ബലിവസ്തുവായിട്ട് കൊണ്ടുവരാൻ പാടില്ലേ? ഇതുവരെയും പരിശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ബലിവസ്തുവാക്കിക്കൊണ്ട് നിങ്ങൾ ഒരുക്കിക്കൊണ്ട് ദേവാലയത്തിലേക്ക് വരണം. പ്രിയമുള്ളവരെ, വെറും കൈയോടെ ഒരിക്കലും പള്ളിയിലേക്ക് വരരുത്. കാരണം ദാവീദ് ദീർഘദർശി അല്ല, ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ആവർത്തനം 16:14, കർത്താവിന് മുമ്പാകെ വെറും കൈയോടെ വരരുത്. പ്രമാണമാണ്. വീണ്ടും പറയുന്നു 2 Samuel 24:24, ദാവീദ് പറയുകയാണ്, എനിക്കൊരു ചെലവുമില്ലാത്ത ബലി ഞാൻ അർപ്പിക്കുകയല്ലെന്ന്, എനിക്കൊരു ചെലവുമില്ലാത്ത ബലി അർപ്പിക്കുകയല്ലെന്ന്. പല ആളുകളും ഈ പള്ളിയിലേക്ക് കയറി വരുന്നത് കണ്ടു കഴിയുമ്പോൾ, എൻ്റെ ദൈവമേ, ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഇങ്ങോട്ട് തുബലയം വായിക്കുന്ന സമയമാകുമ്പോൾ, കുർബാന ആരംഭിക്കുന്ന സമയമാകുമ്പോൾ, ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് നെഞ്ചും വിരിച്ച് വടക്കേ വാതിൽ വഴി, തെക്കേ വാതിൽ വഴി, പടിഞ്ഞാറേ വാതിൽ വഴി, ഇങ്ങോട്ട് നേരെ ഈ പൊക്കമുള്ള വാതിൽ വഴി കയറുന്നത് കണ്ടു കഴിയുമ്പോൾ സങ്കടം തോന്നും. പ്രിയമുള്ളവർ, നീ നിൻ്റെ ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരയുമ്പോൾ വിനീത ആത്മാക്കളോട് ഒരുക്കങ്ങളോടുകൂടെ നീ വരുന്നെങ്കിൽ, നീ അതിൻ്റെ പുറകിൽ ആ ആലയത്തിലേക്ക് കയറുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഒന്ന് പശ്ചാത്തപിച്ച്, അനുതപിച്ച്, കുരിശ് വരച്ച്, തലവണങ്ങി മാത്രമേ അകത്തോട്ട് കയറത്തുള്ളൂ. പ്രിയമുള്ളവർ, ഓർക്കേണ്ടതായ ഒരു വസ്തുതയാണ് പ്രിയമുള്ളവർ, ബലിവസ്തു ഒരുക്കിക്കൊണ്ട് നിങ്ങൾ വരണം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ആളുകളെയൊക്കെ വിശുദ്ധ കുർബാനയിൽ പേര് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, നിങ്ങൾ പള്ളിയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു സംശയം, ഇന്ന് ആരുടെ കുർബാനയാണെന്നുള്ളതാ. ഇന്ന് ആരാ തവണക്കാരൻ? ആരാ? അപ്പോൾ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ചിന്താഗതി, ഇന്ന് ഈ അച്ഛനാണ് എങ്കിൽ ഞാൻ ഈ കുർബാനയിൽ, ഓ എന്നെ വേണേ വന്നൊന്ന് നിന്നേക്കാം, എല്ലാ ആഴ്ച പള്ളി വരുന്നതാ. അതുകൊണ്ട് അച്ഛനെ സംബന്ധിച്ച്, ബലി അനുഷ്ഠിക്കുന്ന പുരോഹിതനെ സംബന്ധിച്ചൊരു സംശയം, ഈ അച്ഛൻ്റെ കുർബാനയിൽ എനിക്ക് സംബന്ധിക്കാനായിട്ട് എനിക്ക് സാധിക്കും, എനിക്ക് അത്ര വലിയ മനസ്സില്ല. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ ഒരു വചനം പൗലോസപ്പോസ്തലൻ ഉച്ചരിക്കുന്നത് ബൈബിളിലുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. ബൈബിൾ നല്ലവണ്ണം പഠിച്ചിട്ടാണ്. അനന്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മാറ്റമില്ലാത്തവനെന്നാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും അനന്യനാണ് എങ്കിൽ തമ്പുരാന്റെ പൗരോഹിത്വത്തിന് യാതൊരു മാറ്റവുമില്ല. അത് മോശയിലുണ്ടായിരുന്ന പൗരോഹിത്യം, മൽക്കിസദേക്കിലുണ്ടായിരുന്ന പൗരോഹിത്യം, സക്കറിയാവിലുണ്ടായിരുന്ന പൗരോഹിത്യം, തമ്പുരാനിൽ ഉള്ള പൗരോഹിത്യം, കർത്താവിന്റെ ശിഷ്യന്മാരിലുള്ള പൗരോഹിത്യം, ആദിമസഭയിലെ വിശുദ്ധന്മാരിലുണ്ടായിരുന്ന പൗരോഹിത്യം, പരിശുദ്ധനായ പരിമലത്തിരുമേനിയിലുള്ള പൗരോഹിത്യം, ഏലിയാസരിയൻ ബാവായിലുള്ള പൗരോഹിത്യം, നമ്മൾ വിശുദ്ധരായിട്ട് കാണുന്ന ആരിലുമുള്ളതായ പൗരോഹിത്യം, അതേ പൗരോഹിത്യം തന്നെയാണ് അന്നും ഇന്നും സഭയിൽ നിലനിൽക്കുന്നതും ലോകത്തിന്റെ അവസാനത്തോളം നിലനിൽക്കാൻ പോകുന്നതായ പൗരോഹിത്യവും അത് തന്നെയാണ്. അതുകൊണ്ട് ആരുടെയും, ഒരു പുരോഹിതന്റെയും ഒരു ശുശ്രൂഷയ്ക്കും യാതൊരു ഊനവും അത് നിമിത്തം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പ്രിയമുള്ളവര്, നമ്മിലുള്ളതായ അഹങ്കാര മനസ്സും ക്ഷമിക്കാനുള്ളതായ മനസ്സിരി ഇല്ലായ്കയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടുള്ള മറുതലിപ്പുമാണ്. നമ്മുടെ അഹങ്കാര മനസ്സ്, ക്ഷമിക്കാനുള്ള മനസ്സിരി ഇല്ലായ്മ, പരിശുദ്ധാത്മാവിനോടുള്ള മറുതലിപ്പുമാണ് നമുക്ക് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ ചിന്താഗതി കടന്നു വരാനായിട്ട് ഇടയാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 23:3-5 നമ്മൾ ഇത് സംബന്ധിച്ച് വീട്ടിൽ പോയെന്ന് വായിക്കേണ്ടതാണ്. പൗലോസ് അപ്പോസ്തലനോടും നിഷ്ഠയുള്ളവനും നിജമുണ്ടായിരുന്നവനും ആരുമുണ്ടായിരുന്നല്ലോ പ്രിയമുള്ളവര്. അനന്യാസ് എന്ന ദൈവത്തിന്റെ മഹാപുരോഹിതൻ യുക്തിസഹമല്ലാത്ത വളഞ്ഞ വഴിയിലൂടെ പൗലോസിനോട് സംസാരിച്ചപ്പോൾ പൗലോസ് ദേഷ്യപ്പെട്ട് പറഞ്ഞു,
വെള്ള തേച്ചുവരെ ദൈവം നിന്നെ അടിക്കു എന്ന് പറഞ്ഞു. ആ ഭാഷയ്ക്കും വാക്കുകൾക്കും അത്ര ശക്തി ഉണ്ടായിരുന്നു. വെള്ള തേച്ചുവരെ ദൈവം നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അനന്യാസന്റെ ദാസൻ നിന്നുകൊണ്ട് ചോദിച്ചു, ദൈവത്തിന്റെ മഹാപുരോഹിതനെയാണോ നീ ദുഷിക്കുന്നത് എന്ന്. അപ്പോൾ പൗലൂസ് സാഷ്ടാംഗം വീണ് പറഞ്ഞു, ദൈവത്തിന്റെ പുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, ക്ഷമിക്കാം. അപ്പോൾ പ്രിയമുള്ളവര്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ളതായ തലങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ബലിപീഠത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ വരുമ്പോൾ ഏത് പുരോഹിതനാണ് ബലി അർപ്പിക്കുന്നത് എന്നുള്ളതൊരു ബാധകമായ കാര്യമല്ല. നാം എങ്ങനെ കുർബാനയെ ഈ ബലിയിൽ സംബന്ധിപ്പാനായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവര് ബാധകമായ കാര്യം. ഒന്ന് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനപരമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രാരംഭ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവര്, ബലിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പഴയ നിയമത്തിലെ ബലി എങ്ങനെയാണ്? ബലിയർപ്പിക്കാൻ വരണമെങ്കിൽ ഒരു വർഷം മുമ്പ് ഒരു കുഞ്ഞാടിനെ ഒരുക്കണം. അത് ഊനമില്ലാത്തതായിരിക്കണം, ഒരു കുറവുണ്ടാകാൻ പാടില്ല. അതിനെ ഒരുക്കിക്കൊണ്ട് ഒരു വർഷം ഒരുക്കി വെച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം പുരോഹിതന്റെ സമയം ചോദിക്കണം. ചോദിക്കുന്ന പുരോഹിതൻ എന്നിട്ട് സമയം ഉണ്ടാകുമ്പോൾ അതിനെ അറക്കണം. അറത്തിട്ട് അതിന്റെ രക്തം എടുക്കണം. രക്തമെടുത്ത് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പറയപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അത് തളിക്കണം. അതിന്റെ മാംസം എടുക്കണം. കൊള്ളാവുന്ന മാമത്ത് മാംസം എടുക്കണം. കരളാദ്യമായ കൊള്ളാവുന്നത് എടുക്കണം. അത് വിധി അനുസരിച്ച് അതിനെ ദഹിപ്പിക്കണം. കൊള്ളുകേലാത്തതിനെ പാളയത്തിന് അതിന്റെ പിണ്ടം പ്രണമാദി ആയതുകൊണ്ടത് പാളയത്തിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് ദഹിപ്പിച്ച് കളയണം. അപ്പോൾ അവിടെ ഒന്ന് നമ്മൾ കാണുന്നുണ്ട്, എന്ത് ചെയ്യണം? രക്തം അവിടെ ചിന്തണം. പുരോഹിതൻ അതിന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പുരോഹിതൻ അതിനെ അറക്കണം. പുരോഹിതനെ അറക്കണം, അതിന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കണം, രക്തം എടുക്കണം, മാംസം എടുത്ത് ദഹിപ്പിക്കണം. ജീവനുള്ള ബലിയിലേക്ക് വരുമ്പോൾ നിഴലായിരിക്കുന്ന ഈ ബലിയിലെ അടിസ്ഥാനപരമായ ചില സംഗതികൾ ബാധകമാണ്. പ്രിയമുള്ളവര്, നാം ദേവാലയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. വിശുദ്ധ കുർബാന ഇങ്ങോട്ട് നേരിട്ട് വന്ന്, അത് മറിയന്തിയിലേത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങോട്ട് വന്ന് കയറാനായിട്ടുള്ളതല്ല. അതിനു മുമ്പ് ചില ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ ഒരുക്കമാണ് പ്രഭാത പ്രാർത്ഥന. കാരണം ആ പ്രഭാത പ്രാർത്ഥനയെ സംബന്ധിക്കുമ്പോൾ ഈ വലിയ ബലിയിലേക്ക് കടക്കാനുള്ള പ്രാരംഭമായ ഒരുക്കം കിട്ടിക്കഴിഞ്ഞു. ദുഃഖകരമെന്ന് പറയട്ടെ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ വരാറുള്ളൂ. അന്നേരം ഒന്നും ബലി തുടങ്ങിയില്ല. രണ്ടാമത് വീണ്ടും ഇവിടെ അച്ഛൻ ദുയോബോ ജോയിക്ക് നടത്താനായിട്ട് ശുഭുക്കോനോ ചോദിച്ച് ഏവങ്കേലിയോ വായിച്ചു കഴിഞ്ഞ് അകത്തേക്ക് കയറി. ആ സമയത്തെങ്കിലും നിങ്ങളവിടെ കാണണം. നിങ്ങൾ ചുമന്നുകൊണ്ട് വന്ന, ഞാൻ പറഞ്ഞില്ലേ, ബലിവസ്തുക്കൾ നിങ്ങളുടെ മനസ്സിലുള്ളതിനെ ആ സമയത്ത് കുർബാനയ്ക്ക് കൊടുത്ത പേരവിടെ ഓർത്ത് അച്ഛൻ പ്രാർത്ഥിക്കുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളും അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. രണ്ടാമത് വേറൊരു കാര്യം കൂടെ ചെയ്യണം. അവിടെ തുയോബയ്ക്കുള്ള ഒരുക്കം നടക്കുന്ന സമയത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബലിപീഠം നിങ്ങൾ പണിയണം. ഏത് ബലിപീഠമാ പണിയേണ്ടത്? ഏത് ബലിപീഠമാ പണിയേണ്ടത്? നിങ്ങളുടെ ഹൃദയമാകുന്ന ബലിപീഠത്തെ ആ സമയത്ത് പണിതുകൊണ്ട് നിൽക്കണം. കാരണം ബലിപീഠം പണിതിട്ടാണ് ബലിയിലേക്ക് കയറേണ്ടത്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18:30 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവ് ബലിയർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. ഏലിയാവ് ബലിയർപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് കിടക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നതായ യാഗപീഠത്തെ അതിന്റെ കല്ലുകളെല്ലാം മാന്തി അതിനെ പണിത് അതിന് തൊട്ടിയിൽ വെള്ളമെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് ശരിയാക്കി വിറകൊക്കെ അടുക്കി അതിനുശേഷമാണ് അതിന്റെ മുമ്പിൽ ബലിവസ്തുവിനെ കിടത്തുന്നത്. എങ്കിൽ പ്രിയമുള്ളവര്, ഒരു ബലിയർപ്പിക്കാനായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ തകർന്നു കിടക്കുന്ന ബലിപീഠത്തെ പണിതിട്ടാണോ ഇങ്ങോട്ട് കയറി വരുന്നത്? അല്ല, തകർന്നു കിടക്കുന്ന ബലിപീഠത്തെ പണിയാതെ ഒരു ബലിയർപ്പിക്കാനായിട്ട് പള്ളിയിലേക്ക് കയറി വന്നു കഴിഞ്ഞതിന് ശേഷം ആ ബലിയിൽ എന്നാ നേരത്താനാ, എന്താ സാധിക്കാനാ? പ്രിയമുള്ളവര്, അപ്പോൾ നമ്മൾ നമ്മുടെ ബലിപീഠത്തെ പണിയേണ്ട സമയമാണ്. അച്ഛൻ തൂയോപോ നടത്തുന്നതായ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ ബലിപീഠത്തെ പണിതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ ബലി നടക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കണം. യഥാർത്ഥത്തിൽ ബലി നടക്കുന്നത് എവിടെയാ? ബലി നടക്കുന്നത് ഒന്ന് സ്വർഗത്തിലും രണ്ട് നമ്മുടെ ഹൃദയത്തിലും ആ ബലി നടക്കുന്നത്. സ്വർഗത്തിൽ ബലി നടക്കുമ്പോൾ അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ ബലി നടക്കണം. പ്രിയമുള്ളവര്, ഈ ഒരു രണ്ട് വാക്കുകൂടെ പറഞ്ഞ് ഇതിന്റെ പ്രാരംഭം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പ്രഭാത പ്രാർത്ഥന, രണ്ടാമത് തുയോബോ. തുയോബോ കഴിക്കറിഞ്ഞ് മറിയന്തിയിലേത്തൊക്കെ ചൊല്ലുമ്പോഴും സത്യത്തിൽ പറഞ്ഞാൽ ബലി ആരംഭിച്ചില്ല. ആ മറിയന്തിയിലേത്തൊക്കെ ചൊല്ലി
ആദ്യത്തെ തൊട്ടുള്ളതായ പ്രയറുകൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആരംഭ പ്രാർത്ഥനകളാണ്, പ്രിഫേസാണ്, ആമുഖമാണ്. അത് കഴിഞ്ഞ് അന്നഫുറ എന്ന് പറയുന്നതായ ദർഗായിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ബലി ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിലും അനുതാപത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാനുള്ളതായ നിമിഷങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു നല്ല അനുഭവത്തെങ്കിലേക്ക് ഒരു ബലിയിലൂടെ സംബന്ധിച്ച് പടർന്ന് പന്തരിച്ച് വളർന്നാൽ ആധ്യാത്മികമായ ആനന്ദ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. ഇനിയും യഥാർത്ഥമായ ബലി നടക്കുന്ന വിശുദ്ധ കുർബാന അതിൻ്റെ ദിവ്യമായ അവസ്ഥയെ സംബന്ധിച്ച് സമയപരിമിതി നിമിത്തം ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. വരുന്ന ഞായറാഴ്ച സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.